falling out of you. Chapter le economics le online class le ellavarkum swagatham. Appa nammal kazhinja class il padichondirunnathu Indian economic development aanu. Indian economic development le aa chapter le evolution of Indian economy at the time of independence avanu aa chapter inde peru. അതിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി ബിഫോർ ദി ബ്രിട്ടീഷേഴ്സ് കെയിം ടു ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സ്ട്രക്ചർ, വാട്ട് ഹാപ്പൻ ഇന്ത്യൻ എക്കോണമി അണ്ടർ ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് സംഭവിച്ചു, അതിനുശേഷം വാട്ട് ഈസ് ദി സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ എക്കോണമി അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സ്ട്രക്ചർ. അത് സ്ട്രക്ചറിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകണമെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അഗ്രികൾച്ചർ സെക്ടർ, അത് നമ്മൾ പഠിച്ചു. അഗ്രികൾച്ചർ സെക്ടർ ഒന്ന്, അഗ്രികൾച്ചർ സെക്ടറിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു, പ്രോബ്ലംസ് ഓഫ് അഗ്രികൾച്ചർ സെക്ടർ പറഞ്ഞു. അത് കഴിഞ്ഞാൽ മൂന്ന് തരത്തിലുള്ള ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞു, സെമീൻദാരി സിസ്റ്റം, റൈറ്റ്വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം. അപ്പൊ അഗ്രികൾച്ചർ സെക്ടർ അത്രയും. അത് കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ, അത് നമ്മൾ പറഞ്ഞു. ഇന്ത്യയുടെ വ്യാവസായിക പുരോഗതിക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ ഒന്നും ചെയ്തില്ല, അതോടൊപ്പം തന്നെ ഡീ ഇൻഡസ്ട്രിയലൈസ് ചെയ്യാൻ പരിശ്രമിച്ചു, അതിന്റെ കാരണങ്ങളും നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഫോറിൻ ട്രേഡ്, അത് പറഞ്ഞു. അതിന് ഇന്ത്യയുടെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ പറഞ്ഞു. ഇത്രയുമാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ നമുക്ക് നിങ്ങൾ പറയണ ഇവിടെ പറഞ്ഞു. ഇപ്പൊ നമ്മൾ അഗ്രികൾച്ചർ പറഞ്ഞു ഒന്നാമത്തത്, രണ്ട് ഇൻഡസ്ട്രി, മൂന്ന് ഫോറിൻ ട്രേഡ്, നാല് ഡെമോഗ്രാഫിക് കണ്ടീഷൻ, അടുത്ത അഞ്ച് ഇനി പഠിക്കാനുള്ളത് ഓക്കുപേഷൻ സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ്. സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് അടുത്ത ആറ് ഇൻഫ്രാസ്ട്രക്ചർ. ഇൻഫ്രാസ്ട്രക്ചർ, അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള എംപ്ലോയ്മെന്റിന്റെ സ്ട്രക്ചർ, എന്താണ് അഞ്ചാമത്തെ പോയിന്റ് ആണത്, സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ്. ശ്രദ്ധിക്കുക, സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ്. ഇതിനെ ചില പുസ്തകങ്ങളിൽ ഓക്കുപേഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഓക്കുപേഷണൽ ഡിസ്ട്രിബ്യൂഷൻ. ഇപ്പൊ സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഓക്കുപേഷണൽ ഡിസ്ട്രിബ്യൂഷൻ നോക്കാം. എന്താണ് ഈ സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഓക്കുപേഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീടിലെ ആൾക്കാരെ തിരക്കുക, എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കും ഓരോ വീട്ടിൽ? മൂന്നോ നാലോ അഞ്ചോ അംഗങ്ങൾ ഉണ്ടാവും ഓരോ വീട്ടിലും. പക്ഷേ ഈ അഞ്ച് അംഗങ്ങളും ഇൻകം ഏണേഴ്സ് ആയിരിക്കും, വരുമാനം ഉണ്ടാക്കുന്നവരായിരിക്കും. ഒരു വീട്ടിൽ അച്ഛനോ അമ്മ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരായിരിക്കും ഇൻകം ഏണേഴ്സ്. ബാക്കിയുള്ളവരൊക്കെ ആരാണ്? ഡിപ്പെൻഡന്റ് ആണ്, ഈ ഇൻകം ഏണേഴ്സിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. ആണല്ലോ നിങ്ങളുടെ ഓരോരുത്തരും വീടുകളിലെ, നമ്മുടെ ഓരോരുത്തരും വീടിന്റെ സ്ട്രക്ചർ അതാണല്ലോ. ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാളായിരിക്കും ഇൻകം ഏണേഴ്സ് അല്ലെ. എന്റെ വീട്ടിൽ ഞങ്ങൾ അഞ്ചു പേരുണ്ട്, അത് ഞാൻ മാത്രമാണ് ഇൻകം ഏണേഴ്സ്, ബാക്കിയുള്ളവർ എന്റെ ഡിപ്പെൻഡന്റ് ആണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിൽ അങ്ങനെയായിരിക്കും. അപ്പോഴ് ഈ ഇൻകം ഏണേഴ്സിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് പോപ്പുലേഷൻ. എന്താണ് ഇൻകം ഏണേഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? വർക്കിംഗ് പോപ്പുലേഷൻ. ഈ വർക്കിംഗ് പോപ്പുലേഷനെ ഒരു രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെയാണ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഓക്കുപേഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൊത്തം പോപ്പുലേഷൻ അല്ല, ഞാൻ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ അഞ്ചു പേരുണ്ട്, അതിൽ ഒരാൾ ഇൻകം ഏണേഴ്സ്, അതുപോലെ ഓരോ വീട്ടിലും. അങ്ങനെയുള്ള ഇൻകം ഏണേഴ്സ്, ആ ഇൻകം ഏണേഴ്സിനെ വിളിക്കുന്ന പേരാണ് വർക്കിംഗ് പോപ്പുലേഷൻ. ഈ വർക്കിംഗ് പോപ്പുലേഷനെ ആ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിനെയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓക്കുപേഷണൽ ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ക്ലിയർ ആയപ്പോ പറഞ്ഞേ. ഇനി ഒരു രാജ്യത്തിന്റെ വിവിധ മേഖലകൾ എന്ന് പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ വിവിധ മേഖലകളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഏതൊക്കെയാണ്? അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി,
സർവീസ് സെക്ടർ, അഗ്രികൾച്ചർ ഇൻഡസ്ട്രി സർവീസ് സെക്ടർ, അല്ലെങ്കിലോ പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർട്ടറി സെക്ടർ. ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ വിവിധ മേഖലകളെ മൂന്നായി തരംതിരിക്കാം. ഇതിൽ ഒരു രാജ്യത്തിന്റെ വർക്കിംഗ് പോപ്പുലേഷന്റെ എത്ര ശതമാനം അഗ്രികൾച്ചർ സെക്ടറിലുണ്ട്, എത്ര ശതമാനം ഇൻഡസ്ട്രിയൽ സെക്ടറിലുണ്ട്, എത്ര ശതമാനം സർവീസ് സെക്ടറിലുണ്ട്, ഈ വിതരണത്തെ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ഓക്കുപ്പേഷണൽ ഡിസ്ട്രിബ്യൂഷൻ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പോൾ ഓക്കുപ്പേഷണൽ ഡിസ്ട്രിബ്യൂഷൻ റെഫേഴ്സ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ എമംഗ് വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. ഒരു രാജ്യത്തിന്റെ വർക്കിംഗ് പോപ്പുലേഷനെ ആ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതിനെയാണ് ഓക്കുപേഷണൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പൊ സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ എമംഗ് വേരിയസ് സെക്ടേഴ്സ്. ഒരു രാജ്യത്തിന്റെ വർക്കിംഗ് പോപ്പുലേഷനെ ആ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കും. ഒരു രാജ്യത്തിന്റെ വിവിധ മേഖലകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർട്ടറി സെക്ടർ. മറ്റൊരു തരത്തിൽ പറഞ്ഞാലോ, അഗ്രികൾച്ചറൽ സെക്ടർ, ഇൻഡസ്ട്രിയൽ സെക്ടർ, കൊമേഴ്സ്യൽ ഓർ സർവീസ് സെക്ടർ. ഈ മൂന്ന് മേഖലകളിലും എങ്ങനെ വിതരണം ചെയ്യപ്പെടും. വാട്ട് ഈസ് ഓക്കുപേഷണൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ എമംഗ് വേരിയസ് സെക്ടേഴ്സ്. ഒരു രാജ്യത്തിന്റെ വർക്കിംഗ് പോപ്പുലേഷനെ വിവിധ മേഖലകളിൽ എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു, അതിനെയാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കുപേഷണൽ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനിയാണ് അതിന്റെ കണക്കിലേക്ക് നമ്മൾ വരിക. അറ്റ് ദി ടൈം ഓഫ് അവർ ഇൻഡിപെൻഡൻസ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 70-75%, 70-75% വരെ ബിലോങ്സ് ടു അഗ്രികൾച്ചർ സെക്ടർ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ വർക്കിംഗ് പോപ്പുലേഷന്റെ 70-75% വരെ എന്ന് പറഞ്ഞാൽ 70-ൽ കുറയത്തതുമില്ല, 75-ൽ കൂടത്തതുമില്ല, രണ്ടിനുമിടയിൽ 70-75% ബിലോങ്സ് ടു അഗ്രികൾച്ചർ സെക്ടർ. ആൻഡ് 10% ബിലോങ്സ് ടു ഇൻഡസ്ട്രിയൽ സെക്ടർ. 10% ആൾക്കാർ എവിടെയായിരുന്നു? ഇൻഡസ്ട്രിയൽ സെക്ടറിലും. 15-20% ബിലോങ് ടു സർവീസ് സെക്ടർ. 15-20% ആൾക്കാർ സേവന മേഖലയിലുമായിരുന്നു. 70% നോക്കിയേ, 70 സങ്കല്പിക്കുക, 70 കാർഷിക മേഖലയിൽ, 10 വ്യാവസായിക മേഖല, 80-20 സേവന മേഖല, 100. ഇനി 75% സങ്കല്പിക്കുക, 75 കാർഷിക മേഖല, 10 വ്യാവസായിക മേഖല, 85, 15 സേവന മേഖല, 100. അപ്പൊ എങ്ങനെ പറഞ്ഞാലും 100%, നമ്മുടെ 100% വർക്കിംഗ് പോപ്പുലേഷനെയും ഈ മൂന്ന് മേഖലകളിലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ ഈ കണക്കിനെ വിളിക്കുന്ന പേരാണ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ്. ഇത്രയേ ഉള്ളൂ അതിനെ കുറിച്ച് പറയാൻ. അപ്പൊ എന്തൊക്കെ നമുക്ക് പറയണം? സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് ഓർ ഓക്കുപേഷണൽ ഡിസ്ട്രിബ്യൂഷൻ റെഫേഴ്സ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ എമംഗ് വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. അറ്റ് ദി ടൈം ഓഫ് അവർ ഇൻഡിപെൻഡൻസ് 70-75% ബിലോങ്സ് ടു അഗ്രികൾച്ചർ സെക്ടർ, 10% ബിലോങ്സ് ടു ഇൻഡസ്ട്രിയൽ സെക്ടർ, 15-20% ബിലോങ്സ് ടു സർവീസ് സെക്ടർ. അത്രയും പറഞ്ഞു, രണ്ടേ രണ്ട് സെന്റൻസ്. അപ്പൊ സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റിൽ രണ്ട് സെന്റൻസ് ഏതൊക്കെയാണ്? വാട്ട് ഈസ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ്? വാട്ട് ഈസ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ എമംഗ് വേരിയസ് സെക്ടേഴ്സ് ഓഫ് ദി എക്കോണമി. ഒരു രാജ്യത്തിന്റെ വർക്കിംഗ് പോപ്പുലേഷനെ വിവിധ മേഖലകളിൽ എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു, അതിനെയാണ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ സെന്റൻസ്, അറ്റ് ദി ടൈം ഓഫ് അവർ ഇൻഡിപെൻഡൻസ്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 70-75% ബിലോങ്സ് ടു അഗ്രികൾച്ചർ, 10% ബിലോങ്സ് ടു ഇൻഡസ്ട്രി, 15-20% ബിലോങ്സ് ടു സർവീസ് സെക്ടർ. ക്ലിയർ ആയോ എല്ലാവർക്കും? സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന അഞ്ചാമത്തെ പോയിന്റ് മനസ്സിലായോ? അടുത്ത നമുക്ക് ആറാമത്തെ പോയിന്റിലേക്ക് പോകാം. ലാസ്റ്റ് പോയിന്റ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോയിന്റ് ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻഫ്രാസ്ട്രക്ചർ. അഞ്ചാമത്തെ എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ. ആറാമത്തെ പോയിന്റ് ആണ് ഇൻഫ്രാസ്ട്രക്ചർ.
ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന മേഖല എന്ന് പറയാൻ എന്തൊക്കെയാ? ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന മേഖല അവിടുത്തെ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, ഇറിഗേഷൻ ആൻഡ് പവർ ജനറേഷൻ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന മേഖല ഇങ്ങനെ നമുക്ക് നാലായി തരംതിരിക്കാം. ആരൊക്കെയായിട്ട്? ബേസിക് സെക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിനെ നാലായി തരംതിരിക്കാം. ആരൊക്കെയാണ്? ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഗതാഗത വാർത്താവിനിമയ മേഖല. ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസ മേഖല. ഇറിഗേഷൻ ആൻഡ് പവർ ജനറേഷൻ, ജലസേചന വൈദ്യുത ഉൽപാദന മേഖല. അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി, ഇരുമ്പുരുക്ക് വ്യവസായം. ഇത് നിങ്ങളുടെ മൈൻഡിലുണ്ടാണ്. ഇതാണ് നമ്മുടെ അടിസ്ഥാന മേഖല. നമുക്കിവിടെ അതല്ല പറയേണ്ടത്. നമ്മൾ ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മുടെ മൈൻഡിലുണ്ടാവണം എന്താണ് ഈ ഇൻഫ്രാ, ഒരു രാജ്യത്തിന്റെ ഏതിനെയൊക്കെയാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഏതിനെയൊക്കെയാണ്? ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, ഇറിഗേഷൻ ആൻഡ് പവർ ജനറേഷൻ, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ഇത്രയും നമ്മുടെ മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം ഇനി നമ്മൾ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ദി ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്ഡ് സം സോർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് ദേർ ഓൺ ഇൻട്രസ്റ്റ്. ദി ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ്, ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ചു സം സോർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ചില തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ബ്രിട്ടീഷുകാരിവിടെ ആവിഷ്കരിച്ചു. എന്തിനു വേണ്ടി? നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് ദേർ ഓൺ ഇൻട്രസ്റ്റ്. ബ്രിട്ടീഷുകാരുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ഇവിടെ കുറെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ആരാവിഷ്കരിച്ചു? ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ചു അല്ലെ? അപ്പൊ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. പിന്നെന്തിനു വേണ്ടിയിട്ടാണ്? ബ്രിട്ടീഷുകാരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ കൊണ്ടുവന്ന ഒന്നാമത്തെ അടിസ്ഥാന സൗകര്യമായിട്ട് നമുക്ക് പറയാം 1850 റെയിൽവേ കൊണ്ടുവന്നു. അത് അടിസ്ഥാന ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസിനകത്ത് വരുന്നതാണല്ലോ റെയിൽവേ. എന്തിനുവേണ്ടിയാ ബ്രിട്ടീഷുകാരുടെ റെയിൽവേ കൊണ്ടുവന്നത്? അവരുടെ സൈന്യത്തിന് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സുഗമമായി പോകുവാനും ഉൽപാദന മേഖലയിൽ നിന്നും വിഭവങ്ങൾ തുറമുഖങ്ങളിൽ എത്തിക്കുവാനും ഇതിനുവേണ്ടി അവർ റെയിൽവേ കൊണ്ടുവന്നു അല്ലെ. എയർവേസ് കൊണ്ടുവന്നു, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് കൊണ്ടുവന്നു, ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വന്നു. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ബ്രിട്ടീഷുകാരോട് ആവിഷ്കരിച്ച് എന്തിനു വേണ്ടിയാ? നമ്മള് ഇന്ത്യക്കാർ ഇംഗ്ലീഷൊക്കെ പഠിച്ച് വളരെ മിടുക്കന്മാരാകട്ടെ എന്ന് കരുതിയിട്ടാണോ? അല്ല, ഇന്ത്യൻ ഭാഷകളെല്ലാം പഠിച്ചുകൊണ്ട് ഇന്ത്യ ഭരിക്കാൻ പറ്റില്ല. കാരണം എന്താ? ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ് നമ്മുടെ രാജ്യത്ത്. ഈ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്തെ ഭാഷ മലപ്പുറത്ത് എന്ന് പറയാൻ പറ്റത്തില്ല. മലപ്പുറക്കാർക്ക് മനസ്സിലാകത്തില്ല തിരുവനന്തപുരത്തെ ഭാഷ പറയാം, മലയാളമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലുള്ള ഭാഷയാണ് നമ്മൾക്ക്. ഇതെല്ലാം കൂടെ പഠിച്ചിട്ട് ബ്രിട്ടീഷുകാർക്ക് നമ്മളെ ഭരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അവര് നോക്കിയപ്പോ എന്ത് ചെയ്താൽ മതി? നമ്മളെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക കഴിഞ്ഞല്ലോ. ഇന്ത്യക്കാരനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ബ്രിട്ടീഷുകാർ ഇവിടെ കുറെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്നു, നമുക്കില്ലെന്ന് പറയാൻ പറ്റില്ല. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് ദേർ ഓൺ ഇൻട്രസ്റ്റ്. അപ്പൊ നമുക്ക് എന്തൊക്കെ പറയണം? ദി ബ്രിട്ടീഷ് ഇൻട്രൊഡ്യൂസ് സം സോർട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് ദേർ ഓൺ ഇൻട്രസ്റ്റ്. The British introduced some sort of infrastructure. അട ഇൻഫ്രാസ്ട്രക്ചർ വന്നു. അപ്പോൾ നമ്മുടെ മൈൻഡിൽ വേണം ഈ ഇൻഫ്രാസ്ട്രക്ചർ ഏതൊക്കെയാണ്? നമുക്കറിയാം ഏതൊക്കെയാ? ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ, ഇറിഗേഷൻ ആൻഡ് പവർ ജനറേഷൻ, ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. ഇത്തരത്തിലുള്ള ഈ കൂട്ടത്തിൽപ്പെട്ട ഘടകങ്ങൾ ബ്രിട്ടീഷുകാർ ഇവിടെ ആവിഷ്കരിച്ചു. പിന്നെ പറയണേ എന്തിനു വേണ്ടിയിട്ടാ? നമ്മളെ സഹായിക്കാനാണോ? അല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ടു പ്രൊട്ടക്ട് ആൻഡ് പ്രൊമോട്ട് ദേർ ഓൺ ഇൻട്രസ്റ്റ്, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ലേറ്റർ ഇറ്റ് ഈസ് ബെനിഫിറ്റഡ് ടു ഇന്ത്യ. പിൽക്കാലത്ത് അത് ഇന്ത്യക്ക് പ്രയോജനപ്പെട്ടു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പോയപ്പോൾ ഇവിടുത്തെ റെയിലെല്ലാം എടുത്തുകൊണ്ടാണോ അവർ പോയത്? അല്ല, അത് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തുറമുഖങ്ങൾ ഇതെല്ലാം ഇവിടെ ഇറക്കിക്കൊണ്ട് പോയോ? ഇല്ല, അതെല്ലാം ഇവിടെ എയർവേസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പം അത് പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർ അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെങ്കിലും അവർ പോയതിനു ശേഷം നമുക്കത് പ്രയോജനപ്പെടുകയും ചെയ്യും. ഒറ്റ സെനൻസ് എന്താ പറഞ്ഞേ? The British introduced some sort of infrastructure to protect and promote their own interests. But later it is benefited to India. പക്ഷെ പിൽക്കാലത്ത് അത് ഇന്ത്യക്ക് പ്രയോജനപ്പെട്ടു. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഇൻഫ്രാസ്ട്രക്ചർ. അതിന്റെ ഒന്ന് രണ്ട് കണക്ക് പറയണം. 1832 പോസ്റ്റ് ആൻഡ് ടെലഗ്രാം, 1850
റെയിൽവേ 1932 എയർലൈൻസ് ടാറ്റ എയർലൈൻസ് നമുക്ക് ആ ഇൻഫ്രാസ്ട്രക്ചറിന് ഉദാഹരണമായിട്ട് ഇത്രയും പറയാം. അപ്പം അവരുടെ പോസ്റ്റൽ ടെലഗ്രാഫ് കൊണ്ടുവന്ന് എന്തിനു വേണ്ടിയാ? ഇന്ത്യയിലെ ഒരു സ്ഥലത്തുള്ള മറ്റു സ്ഥലത്തുള്ള ആൾക്കാർ മറ്റൊരു സ്ഥലത്തുള്ള നമ്മുടെ ആൾക്കാരുമായിട്ട് ആശയവിനിമയം നടത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല, ബ്രിട്ടീഷുകാർക്ക് നമ്മളെ ഭരിക്കുന്നതിന് വേണ്ടി അവരുടെ കത്തിടപാടുകൾ നടത്താൻ വേണ്ടിയിട്ടാണ് പോസ്റ്റൽ ടെലഗ്രാഫ് കൊണ്ടുവന്നു. റെയിൽവേ കൊണ്ടുവന്നു അവരുടെ സൈന്യത്തിന്റെ സുഗമമായ മൂവ്മെന്റിന് വേണ്ടിയിട്ടാണ്. പിന്നെ 1932 ടാറ്റ എയർലൈൻസ് വന്നു. ഇതെല്ലാം ആരുടെ കാലത്തുള്ളതാണ്? ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളതാണ്. ഇത് പിൽക്കാലത്ത് നമുക്ക് പ്രയോജനപ്പെടുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. എന്തൊക്കെ പറയണം? ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് ബ്രിട്ടീഷുകാർ അവരുടെ കാലത്ത് കുറെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ വികസിപ്പിച്ചു അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി. എന്നാൽ പിൽക്കാലത്ത് അത് നമുക്ക് പ്രയോജനപ്പെട്ടു. അതിന് ഉദാഹരണമാണ് പറഞ്ഞത്, 1832 പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് വന്നു, 1850 റെയിൽവേ വന്നു, 1932 എന്ത് വന്നു? ടാറ്റ എയർലൈൻസ് വന്നു. ഇത്രയുമാണ് ബ്രിട്ടീഷുകാർ ഇവിടെ ആവിഷ്കരിച്ച ഇൻഫ്രാസ്ട്രക്ചർ. ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു. ഏത് ചാപ്റ്റർ? ഇന്ത്യൻ എക്കോണമി അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? ശ്രദ്ധിച്ചേ, നമ്മുടെ എക്കണോമിക്സിന്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞത്. ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്, അതിന്റെ ഒരു സമ്മറി ഞാനൊന്ന് പറയാം. എവിടെയെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാനുണ്ടായിരുന്നുവെങ്കിൽ അതിപ്പോൾ മനസ്സിലാക്കി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു അവസ്ഥ? ഗ്ലോറിയസ് എക്കണോമിക് പാസ്റ്റ് ഉണ്ടായിരുന്നു, സാമ്പത്തിക വികസനത്തിന്റെ സുവർണ കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിന്റെ രണ്ട് തെളിവുകൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാണ്? ആ കാലഘട്ടത്തിലെ എല്ലാ വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ബന്ധമുണ്ടായിരുന്നു. ഇന്ത്യയുടെ കരകൗശല ഉൽപ്പന്നങ്ങൾ ലോക പ്രസിദ്ധങ്ങളായിരുന്നു. ഇതാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവസ്ഥ. ഇനി ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ കീഴിൽ നമുക്ക് എന്ത് സംഭവിച്ചു? എന്താ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ കീഴിൽ നമുക്ക് സംഭവിച്ചത്? അവരുടെ വ്യാവസായിക നയം മൂലം ലോകപ്രസിദ്ധങ്ങളായ നമ്മുടെ കരകൗശല വ്യവസായങ്ങൾ തകർന്നു. ഇവിടെ വ്യാപകമായ തൊഴിലില്ലായ്മ ഉണ്ടായി അല്ലേ. പിന്നെ നമുക്ക് എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനമോ പ്രതിശീർഷ വരുമാനമോ കണക്കാക്കാനുള്ള യാതൊരു നടപടിക്രമങ്ങളും ബ്രിട്ടീഷുകാർ കൈക്കൊണ്ടില്ല. എങ്കിലും ചില വ്യക്തിഗത പരിശ്രമങ്ങൾ ഇവിടെ നടന്നു. ആ പരിശ്രമങ്ങൾ നടത്തിയ വ്യക്തികൾ ആരൊക്കെയായിരുന്നു? ദാദാഭായ് നവറോജി, വില്യം ദിഗ്ബേ, ഫിൻലെ ഷിറാസ്, വി കെ ആർ വി റാവു ആൻഡ് ആർ സി ദേശായി. ഇതിൽ ദാദാഭായ് നവറോജിയുടെ എസ്റ്റിമേറ്റ്സ് ആണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ്, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കണക്കാക്കുന്നത്. ആ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിന്റെ വളർച്ച 2% താഴെയും പ്രതിശീർഷ വരുമാനം 0.5 ആയി. ഇതാണ് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ നമുക്ക് സംഭവിച്ചത്. ഇനി അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള നമ്മുടെ അവസ്ഥ എന്താ? സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള നമ്മുടെ അവസ്ഥയെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള കാർഷിക മേഖല, അഗ്രികൾച്ചർ സെക്ടർ, അത് നമ്മൾ പറഞ്ഞു 77%-ത്തിലധികം കാർഷിക മേഖലയിലാണ്. പക്ഷേ കാർഷിക മേഖലയിൽ നിന്നുള്ള വരുമാനം കുറവാണ്. അതിന്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 9 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ലോ പ്രൊഡക്ടിവിറ്റി ആണ്, ഡിക്ലൈനിങ് ഔട്ട്പുട്ട് പെർ ഹെഡ് ആണ്, ഇൻക്രീസ്ഡ് ഇൻഡെപ്റ്റഡ്നെസ് ആണ്, പിന്നെ ഇൻക്രീസ്ഡ് ഇൻസ്റ്റൻസ് ഓഫ് ഫാർമർ സൂയിസൈഡ്, പിന്നെ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം, ലാക്ക് ഓഫ് ഇറിഗേഷൻ, ഡെപ്റ്റ് ബർഡൻ, ഇങ്ങനെ 9 പോയിന്റുകൾ നമ്മൾ, ഈ 9 കാരണങ്ങളാണ് കൊണ്ട് കാർഷിക മേഖലയുടെ വരുമാനം വളരെ കുറവായിരുന്നു. പിന്നെ പറഞ്ഞു ഈ ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം 3 ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു അതൊക്കെ സെമീൻദാരി സിസ്റ്റം, റൈറ്റ് വാലി സിസ്റ്റം, മഹൽവാലി സിസ്റ്റം. അത്രയുമാണ് അഗ്രികൾച്ചർ സെക്ടറിനെ കുറിച്ച് നമ്മൾ പഠിച്ചത്. ഇനി സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ കാര്യം പറഞ്ഞു അല്ലെ. കാർഷിക മേഖലയെ പോലെ തന്നെ വ്യാവസായിക മേഖലയുടെ പുരോഗതിക്കും ബ്രിട്ടീഷുകാർ ഒന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇന്ത്യയെ വ്യാവസായിക വൽക്കരിക്കാതിരിക്കുവാൻ പരിശ്രമിച്ചു. ഈ നയം മൂലം എന്ത് സംഭവിച്ചു? കരകൗശല വ്യവസായങ്ങൾ തകർന്നു. നമ്മുടെ കൺസംപ്ഷൻ പാറ്റേൺ ഇറക്കുമതി ചെയ്ത സാധനങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ മാറി. 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം പകുതിയോടുകൂടി മോഡേൺ ഇൻഡസ്ട്രീസ് വന്നു. ഇന്ത്യയിലെ ആദ്യമായിട്ട് വന്ന ഇൻഡസ്ട്രീസ് കോട്ടൺ ഇൻഡസ്ട്രിയും ജൂട്ട് ഇൻഡസ്ട്രിയുമായിരുന്നു. കോട്ടൺ ഇൻഡസ്ട്രീസ് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലുമാണ്, ജൂട്ട് ഇൻഡസ്ട്രീസ് ബംഗാളിലുമാണ്. പിന്നെ 1907 ടിസ്കോ, ടാറ്റ ആയൺ ആൻഡ് സ്റ്റീൽ കമ്പനി സ്ഥാപിച്ചത് ഇന്ത്യയുടെ വ്യാവസായിക ചരിത്രത്തിന്റെ നാഴികക്കല്ല. ഈ കാലഘട്ടത്തിലും വ്യാവസായിക മേഖലയിൽ നിന്നും GDPയിലേക്കുള്ള സംഭാവന വളരെ കുറവായിരുന്നു. ഇത്രയുമാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ കുറിച്ച് പഠിച്ചത്. അത് കഴിഞ്ഞാൽ നമ്മൾ ഫോറിൻ ട്രേഡിനെ കുറിച്ച്,
ഇന്ത്യ വലിയൊരു ട്രേഡിംഗ് നേഷൻ ആയിരുന്നു അല്ലേ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമ്മുടെ ട്രേഡ് മൾട്ടിലാറ്ററലിസം ആയിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ അത് ബൈലാറ്ററലിസം ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിദേശ വ്യാപാരം ബ്രിട്ടനിൽ മാത്രമായി കേന്ദ്രീകരിച്ചു സുയസ് കനാൽ തുറന്നതോടുകൂടി ബ്രിട്ടീഷുകാരുടെ ആധിപത്യം ഒന്നുകൂടി ഉറപ്പിക്കുകയും ചെയ്തു പിന്നെ പറഞ്ഞു എങ്കിലും നമ്മുടെ വിദേശ വ്യാപാരത്തിന്റെ ഒരു പ്രത്യേകത എക്സ്പോർട്ടർ സർപ്ലസ് ക്രിയേറ്റ് ചെയ്തിരുന്നു കയറ്റുമതി മിച്ചം പക്ഷെ അത് ഇന്ത്യക്ക് പ്രധാനപ്പെട്ടില്ല അത് എന്തിനു വേണ്ടിയിട്ടൊക്കെ വിനിയോഗിച്ചു ബ്രിട്ടീഷുകാർ ഇവിടെ നടത്തിയിട്ടുള്ള യുദ്ധങ്ങളുടെ ചെലവുകൾക്ക് വേണ്ടി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിച്ചു അത്രയും ഫോറിൻ ട്രേഡ് ഇനി സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തുള്ള നമ്മുടെ ഡെമോഗ്രാഫിക് കണ്ടീഷൻ അപ്പൊ നമ്മുടെ ഡെമോഗ്രാഫിക് ട്രാൻസിഷൻ തിയറി എന്നാൽ എന്ത് എന്ന് പറഞ്ഞു ഈ തിയറിക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞു ഒന്നാം ഘട്ടത്തിൽ ഹൈ ബർത്ത് റേറ്റും ഹൈ ഡെത്ത് റേറ്റും ആയിരിക്കും ഇത് അണ്ടർ ഡെവലപ്ഡ് സ്റ്റേജിലായിരിക്കുമ്പോഴാണ് ഒന്നാം ഘട്ടത്തിൽ 1921 മുമ്പ് ഇന്ത്യ ഒന്നാം സ്റ്റേജിലായിരുന്നു അതുകൊണ്ട് ഈ വർഷത്തെ വിളിക്കുന്ന പേരാണ് ദി ഇയർ ഓഫ് ഗ്രേറ്റ് ഡിവൈഡ് ഇനി രണ്ടാമത്തെ സ്റ്റേജിൽ ഹൈ ബർത്ത് റേറ്റും ലോ ഡെത്ത് റേറ്റുമായി മൂന്നാമത്തെ സ്റ്റേജിൽ ലോ ബർത്ത് റേറ്റും ലോ ഡെത്ത് റേറ്റുമായി ഒരു രാജ്യം ഡെവലപ്ഡ് നേഷൻ ആകുമ്പോഴാണ് ഇതിന്റെ മൂന്നാം ഘട്ടത്തെ ഇത്രയുമാണ് പിന്നെ ഡെമോഗ്രാഫിക് ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു അതെ സാക്ഷരതാ നിരക്ക് 16% താഴെയായിരുന്നു മോർട്ടാലിറ്റി റേറ്റ് വളരെ കൂടുതലായിരുന്നു പ്രത്യേകിച്ചും ശിശുമരണ നിരക്ക് ഓരോ 1000 218 അതിന്ന് നമുക്ക് 62 കുറയ്ക്കാൻ പറ്റി പിന്നെ പറഞ്ഞു ഇവിടെ പോവർട്ടി എന്ന് പറയുന്ന ഒരു കോമൺ ഫിനോമിന ആയിരുന്നു അതുപോലെ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി വളരെ കുറവ് 32 വർഷമായിരുന്നു അത് 62 വർദ്ധിപ്പിക്കാൻ പറ്റി പിന്നെ നമ്മൾ പറഞ്ഞു പബ്ലിക് ഹെൽത്ത് ഫെസിലിറ്റീസ് വെയർ ക്വൈറ്റ് ഇൻആഡിക്വേറ്റ് പൊതുജനാരോഗ്യ സംവിധാനങ്ങൾ തീർത്തും അപര്യാപ്തമായിരുന്നു അത് ഡെമോഗ്രാഫിക് കണ്ടീഷൻ പിന്നെ നമ്മൾ ഇന്ന് പറഞ്ഞതാണ് അടുത്ത ഏതാണ് ഇന്ന് പറഞ്ഞതാണ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് ആണ് ഒരു രാജ്യത്തിന്റെ ജനസംഖ്യയെ ആ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ എങ്ങനെ വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 70-75% കാർഷിക മേഖലയിൽ 10% വ്യാവസായിക മേഖലയിൽ 15-20% പേര് സേവന മേഖല അത്രയാണ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെന്റ് അടുത്ത് പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ബ്രിട്ടീഷുകാർ ഇവിടെ കുറെ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവന്നു അത് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എങ്കിലും പിൽക്കാലത്ത് നമുക്കത് പ്രയോജനപ്പെടും അപ്പൊ ഏതൊക്കെ ഇൻഫ്രാസ്ട്രക്ചർ ആണ് പോസ്റ്റൽ ടെലഗ്രാഫ് റെയിൽവേസ് ടാറ്റ എയർലൈൻസ് ഇത് ഇത്രയുമാണ് ഫസ്റ്റ് ചാപ്റ്റർ അപ്പൊ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചു തീർന്നിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് പറഞ്ഞ ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ എക്കോണമി അറ്റ് ദി ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് അപ്പം ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് സംഭവിച്ചു ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിൽ നമുക്ക് എന്തായി പിന്നെ അവരിവിടുന്ന് പോകുന്ന സമയത്തുള്ള നമ്മുടെ അവസ്ഥ ആ അവസ്ഥ അറിയണമെങ്കിൽ കാർഷിക മേഖലയെ കുറിച്ച് നമ്മൾ പറഞ്ഞു വ്യാവസായിക മേഖലയെ കുറിച്ച് പറഞ്ഞു വിദേശ വ്യാപാരത്തെ കുറിച്ച് പറഞ്ഞു നമ്മുടെ ജനസംഖ്യയുടെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു നമ്മുടെ നമ്മുടെ തൊഴിൽ മേഖലയുടെ അവസ്ഥ പറഞ്ഞു നമ്മുടെ അടിസ്ഥാന മേഖല അങ്ങനെ 6 മേഖല പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു ഓക്കെ ആണോ